രാജ്യത്ത് ആകെ നോക്കുമ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയാണ് RSS ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ക്ഷതമുണ്ടായിട്ടുള്ളത് എന്ന് ക്രിസ്ത്യൻ സഭകൾ പറയും. എന്നാൽ മുസ്ലിം വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ളതെന്ന് മുസ്ലിം സമൂഹവും പറയും. വിശിഷ്യ നമ്മൾ പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ RSS നേതൃത്വത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്ക് വലിയ തോതിലുള്ള പഴക്കവും ആഴവും പരപ്പും എല്ലാമുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഗൃഹാശ്രയൻ അടക്കമുള്ള മതപുരോഹിതർക്ക് നേരെ നടന്ന ആക്രമണങ്ങളൊന്നും ക്രിസ്ത്യൻ സഭ മറക്കാൻ ഇടയില്ല. ഇവരാകട്ടെ ശക്തമായ നിലപാട് കടുപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പുതിയ വിവാദങ്ങളാണ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തെലങ്കാനയിലെ സ്കൂൾ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യോഹനോൻ മാർ മിലിത്തോസ് മെത്രോപൊലിത്ത ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാകുന്നില്ല എന്ന് ഇദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് ഇത്തരം വർഗീയ നീക്കങ്ങളെ ചെറുക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനെ ശക്തമായിട്ട് RSSനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അവരെ നേരിടാനോ കഴിയുന്നില്ല എന്നുള്ള ആശങ്ക ആദ്യം മുതലേ ക്രിസ്ത്യൻ സഭയ്ക്കുണ്ട്. ക്രിസ്ത്യൻ വിവിധ സംഘടനകൾക്ക് ഇതുണ്ട്. വിവിധ സമയങ്ങളിൽ അവർ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ മെത്രോപൊലിത്തമാരും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പുതുതായിട്ടുണ്ടായ തെലങ്കാന സംഭവത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. ഇത്തരം ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് BJP ഭരിക്കുന്ന സ്ഥലങ്ങളെക്കാൾ കൂടുതൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും ഈ ആക്രമണങ്ങളെ നേരിടാൻ ഇവരെ കൊണ്ട് സാധിക്കാതെ വരുന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സുന്നി സംഘടനകളടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പാർലമെന്റിലടക്കം മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ RSSനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അഥവാ പൗരത്വ ഭേദഗതി നിയമം അടക്കം വന്നപ്പോൾ മുതൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്ന് വളരെ വ്യക്തമായിട്ട് സുന്നി സംഘടനകൾ അടക്കം കൃത്യമായി പറഞ്ഞിരുന്നു. കർണാടകയിൽ മതവസ്ത്രം ധരിച്ച് വന്നതിന് കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന നിലപാട് അവർ സ്വീകരിച്ചു. തെലങ്കാനയിലാകട്ടെ യൂണിഫോമിന് പകരം മതവസ്ത്രം ധരിച്ചത് ചോദ്യം ചെയ്തതിന് സ്കൂൾ അടിച്ചു തകർത്തു. ഈ രണ്ടിടങ്ങളിലും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, രണ്ടിടത്തും കോൺഗ്രസ് ഭരിച്ചിട്ട് ഇവർക്ക് കൃത്യമായ യാതൊരുവിധ നടപടിയും RSSനെതിരെ സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് ഇടങ്ങളിൽ രണ്ട് നീതി വിധിക്കുന്നത് ഒരേ കക്ഷി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെന്നും മെത്രോപൊലിത്ത ഓർമ്മിപ്പിക്കുന്നു. RSSന്റെ തീവ്ര വർഗീയ നിലപാടുകളെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാകുമോ എന്ന സംശയം ഈ സന്ദർഭത്തിൽ പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പ്രാദേശിക ഭാഷാ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മെത്രോപൊലിത്ത ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ആശങ്കാജനകമാണ്. നിലവിലെ ഭരണമുന്നണി മതനിരപേക്ഷത ഇല്ലാതാക്കുകയാണ്. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിലായിരുന്നു ഇത്തരം നയങ്ങൾ പ്രതിരോധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നത്. ഇതും നഷ്ടപ്പെട്ട സാഹചര്യം വന്നിരിക്കുന്നു. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആശങ്കയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണെന്ന് മെത്രോപൊലിത്ത നമ്മളോട് വിളിച്ചു പറയുകയാണ്. മതനിരപേക്ഷതയും ഇന്ത്യയുടെ ഭരണഘടനയും സംരക്ഷിക്കുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിപ്രധാനമാണെന്നും മെത്രോപൊലിത്ത പറയുന്നു. വോട്ടർമാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം, അല്ലെങ്കിൽ മത ക്രിസ്ത്യൻ സഭാ വിശ്വാസികൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് വേണം ഈ പ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് വെള്ളിയാഴ്ച പോകാനെന്നും വളരെ വ്യക്തമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതേസമയം April 16 തെലങ്കാനയിലെ ലുക്സിപ്പെട്ടിയിലുള്ള മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നേരെ സംഘപരിവാർ അനുകൂലികൾ ആക്രമണം അഴിച്ചുവിട്ടത്. സ്കൂളിലേക്ക് യൂണിഫോമിന് പകരം കാവിവസ്ത്രം ധരിച്ചു വന്നത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. തീവ്ര ഹിന്ദുത്വ സംഘടനയായിരുന്നു ആക്രമണം നടത്തിയത്. ഇതിനെതിരെ യാതൊരുവിധ നടപടിയും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി പോലീസിൻ്റെ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ ഈ കാര്യങ്ങൾ April 16 തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് യാതൊരു വിധത്തിലുള്ള വളരെ പ്രതീക്ഷ നൽകുന്ന യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. അക്രമികളെ പൂർണ്ണതോതിൽ അടിച്ചമർത്തി ഇവരുടെ പ്രശ്നം ഒഴിവാക്കുന്നതിന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് മെത്രോപൊലിത്ത പറയുന്നത്. അതായത് കോൺഗ്രസ് വെള്ളം ചേർക്കുന്നത് അല്ലെങ്കിൽ RSSനോട് ഐക്യം പ്രാപിക്കുകയാണെന്നുള്ള CPM നേതാക്കളായ
സീതാറാം യെച്ചൂരിയുടെയും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെയും സി കെ ഗോവിന്ദൻ്റെയും ഇവരുടെയെല്ലാം പ്രസ്താവനകളിൽ പറയുന്നത് പോലെ തന്നെ പ്രായോഗിക തലത്തിലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ കോൺഗ്രസിന് വ്യക്തമായ തിരിച്ചടി നൽകും എന്നുള്ള കാര്യം ഉറപ്പായി.